മഹാരാജാസ് കോളേജ് മാർക്ക് ലിസ്റ്റ് വിവാദത്തിൽ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർ ഷോയുടെ പരാതിയിൽ ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി ചീഫ് റിപ്പോർട്ടർ അഖില നന്ദകുമാറിനെ അഞ്ചാം പ്രതിയാക്കി പോലീസ് കേസെടുത്തു കൂട്ടാലോചന നടത്തിയെന്നാണ് അഖിലക്കെതിരെയുള്ള പരാതി മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പൽ വി എസ് ജോയി ആർക്കിയോളജി വിഭാഗം മേധാവി ഡോക്ടർ വിനോദ് കുമാർ എന്നിവരാണ് ആദ്യ രണ്ട് പ്രതികൾ കെ എസ് യു സംസ്ഥാന അധ്യക്ഷൻ അലോഷി സേവിയർ കെ എസ് യു മഹാരാജേഴ്സ് യൂണിറ്റ് പ്രസിഡന്റ് ഫാസിൽ എന്നിവരാണ് മൂന്നും നാലും പ്രതിസ്ഥാനത്തുള്ളത് വിവരങ്ങളുമായി അജി കുഞ്ഞുമോൻ ചേരുകയാണ് അജി ഇന്നലെയാണ് ഈ നന്ദൻ അഖിലക്കെതിരെ ഇത്തരത്തിലൊരു പരാതി ഉയർന്നത് മാത്രമല്ല അഞ്ചാം പ്രതിയാക്കി ഇപ്പോൾ പോലീസ് കേസെടുക്കുന്ന ഒരു നടപടി കൂടി ഉണ്ടായിരിക്കുകയാണ് എന്താണ് അജി ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അതായത് പ്രതികരിക്കുമ്പോൾ ഒരു ശ്രമമായിട്ടാണോ നമുക്ക് കരുതേണ്ടത് തീർച്ചയായും ഭദ്ര മഹാരാജാസ് കോളേജിലെ മാർക്ക് ലിസ്റ്റ് വിവാദം തത്സമയം റിപ്പോർട്ട് ചെയ്ത ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ റിപ്പോർട്ടർ അഖില നന്ദകുമാറിനെ കേസെടുത്ത പോലീസ് നടപടിയെ അപലപിച്ച് നിരവധി പേരാണ് രംഗത്ത് വരികയും ചെയ്തത് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അഖിലക്കെതിരെയുള്ള സംഭവത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം ഈ വിദ്യ ഇപ്പോഴും പോ അന്വേഷണത്തിലാണ് കഴിഞ്ഞ ദിവസവും വിദ്യയുടെ വീട്ടിൽ പോയി അന്വേഷണം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പോലീസിൻ്റെ ഭാഗത്ത് നിന്നും പക്ഷേ വിദ്യയെ കണ്ടെത്താനായില്ല അത്തരത്തിൽ വലിയ രീതിയിലുള്ള പഴുതടച്ച അന്വേഷണങ്ങളൊക്കെ നടത്തുന്നു എന്ന് പറയുമ്പോൾ പോലും വിദ്യയെ കണ്ടെത്താൻ അല്ലെങ്കിൽ മഹാരാജാസ് കോളേജ് മാർക്കിലിസ്റ്റ് വിഭാഗത്തിൽ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയായ പി എം ആർഷോടെ പരാതിയിൽ ഉടനടി നടപടിയെടുക്കുകയും മാധ്യമപ്രവർത്തകെ അതായത് പ്രതികരണം തിടിപ്പോയ മാധ്യമപ്രവർത്തകയെ അഞ്ചാം പ്രതിഹിക്ക് കേസെടുത്ത പോലീസ് നടപടിയിൽ ആ പ്രതിഷേധം ശക്തമാക്കുമ്പോഴും വിദ്യയെ കണ്ടെത്താനായില്ല എന്ന തരത്തിലുള്ള ഏറ്റവും വലിയ അവസ്ഥ ഉണ്ട് അത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കും ഇടയാക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ എടുത്ത് പറയേണ്ട കാര്യം പ്രത്യേകിച്ച് ഈ കേസുമായി എടുത്ത് പരിശോധിക്കുമ്പോൾ ഈ വ്യാജരേഖ ചമച്ച കേസുമായി ബന്ധപ്പെട്ട് വിദ്യക്കെതിരെ നിരവധി പരാതികൾ രംഗത്ത് വന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അതായത് വിദ്യ പി എം ഫില്ലിലും തട്ടിപ്പ് നടത്തി എന്ന തരത്തിൽ ഉള്ള ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത് ഇത് ഈ വ്യാജരേഖ കേസിലെ പ്രതിയായ എസ് എഫ് ഐ നേതാവ് കൂടിയായ കെ വിദ്യ എം ഫില്ലിലും തട്ടിപ്പ് നടത്തിയെന്നാണ് രേഖകൾ പുറത്തു വന്നത് അത് ഇന്നലെ കെ എസ് യു ആണ് ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ പുറത്തുവിട്ടത് അതായത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മുതൽ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ വരെ കാലടി സംസ്കൃത സർവകലാശാല സെൻറ്ററിൽ വിദ്യ എം ഫിൽ ചെയ്തിരുന്നു അതേ കാലയളവിൽ തന്നെ രണ്ടായിരത്തി ജൂൺ മുതൽ നവംബർ വരെ കാലടി ശ്രീ ശങ്കരാചാര്യ കോളേജിൽ മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൽ ഗസ്റ്റ് ലെക്ചറായി വിദ്യ ജോലിയുകയും ചെയ്തു ഈ കാലഘട്ടത്തിലാണ് ഇതിനെതിരെയാണ് ഇപ്പോൾ കെ യു യു രംഗത്ത് വന്നിരിക്കുന്നത് അതായത് യൂണിവേഴ്സിറ്റിയുടെ നിയമനങ്ങൾ നിയമങ്ങൾ പാലിക്കാതെ ഒരു സ്ഥലത്ത് വിദ്യാർത്ഥിയായും മറ്റൊരു സ്ഥലത്ത് അധ്യാപികയായും വിദ്യ പ്രവർത്തിച്ചു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫെലോഷിപ്പും കോളേജിൽ നിന്ന് ശമ്പളവും ഒരേ സമയം കൈപ്പറ്റി ഇത് ഗുരുതരമായ ചട്ടലംഘനമാണെന്ന് കെ സംസ്ഥാന പ്രസിഡന്റ് പി മുഹമ്മദ് ഷമാസ് ഇന്നലെ ആരോപിച്ചിരുന്നു വിദ്യക്കെതിരെ വിദ്യ എസ് എഫ് ഐക്കാരി ആയിരുന്നപ്പോൾ അല്ല ഇത്തരം തട്ടിപ്പുകൾ കാണിച്ചതെന്നാണ് സി പി എം നേതാക്കളും ഡിവൈഎഫ്ഐ നേതാ നേതാക്കളും അടക്കം പറയുന്നത് ഇത് വിദ്യയുടെ സുഹൃത്തു കൂടിയായ ആശയയും ഇക്കാര്യം ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നു എന്നാൽ എസ് എഫ് ഐയായ സമയത്തും എസ് എഫ് ഐയുടെ കാലിൽ സംസ്കൃത സർവകലാശാല സെൻട്രലിൽ അതോടൊപ്പം തന്നെ ശങ്കര കോളേജിൽ അധ്യാപിക ഒരേ സമയം വിദ്യ പ്രവർത്തിച്ചു എന്നതാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് എസ് എഫ് ഐയുടെ യു you see, uh, uh, ക്ഷമിക്കണം എസ് എഫ് ഐയുടെ യു സി സി ആയതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പത്തൊൻപത് നവംബർ ഇരുപത്തി അഞ്ചിന് സംസ്കൃത സർവകലാശാല യൂണിവേഴ്സിറ്റി യൂണിയൻ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കുന്നത് വരെ അധ്യാപികയായി വിദ്യ തുടരുകയും ചെയ്തു അങ്ങനെ യൂണിവേഴ്സിറ്റി യൂണിയൻ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് കാലഘട്ടത്തിൽ തന്നെയാണ് പിൻവാതിൽ വഴി പി എച്ച് ഡി പ്രവേശനം നേടിയതും അവിടെയും തട്ടിപ്പ് സംഭരണവും അട്ടിമറിയും ഉന്നത സ്വാധീനവും എല്ലാം ഉപയോഗിച്ച് കൈമുതലാക്കി വിദ്യ പ്രവർത്തിച്ചത് എന്നും ആരോപണങ്ങളുണ്ട് വിദ്യ തനിച്ച് ഈ തട്ടിപ്പ് നടത്തുന്നുവെന്ന് വിശ്വസി ില്ലെന്നും ആർഷ ഉൾപ്പെടെയുള്ള എസ് എഫ് ഐ നേതാക്കൾ കൃത്യമായി പങ്കുണ്ടെന്നാണ് യു ഡി എഫ് നേതാക്കളെല്ലാം തന്നെയും ആരോപിക്കുന്നത് വിദ്യയുടെ പി എച്ച് ഡി പ്രവേശനത്തിൽ മന്ത്രി പി രാജീവും ഇടപെട്ടിട്ടുണ്ട് മന്ത്രിയാകും മുൻപേ നടന്ന ഇടപാടിൽ ആരോപണം ശരിയോ തെറ്റോ തെറ്റാണോ എന്ന് അദ്ദേഹം തെളിക്കട്ടെയെന്നും കോൺഗ്രസ് നേതാവ് അദ്ദേഹം വെല്ലുവിളിച്ച് ഈ വ്യാജരേജ കേസ് ഉൾപ്പെട്ട വിദ്യ നടത്തിയ തട്ടിപ്പിൽ പോലീസ് അന്വേഷണത്തിൽ തൃപ്തികരമല്ലെന്നും ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നാണ് ഈ യു ഡി എഫ് നേതാക്കൾ ആവശ്യപ്പെടുന്നത് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മണ്ഡലത്തിൽ പുഴുക്കുത്ത് വീഴ്ത്തി നശിപ്പിക്കാൻ പ്രയത്നിക്കുന്നത് പു പുഴുക്കള എസ് എഫ് ഐ നേതാക്കൾ മാറി എന്ന തലത്തിലുള്ള വിമർശനങ്ങളാണ് ഈ എസ് എഫ് ഐക്കെതിരെ ആ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ വരുന്ന സമയത്ത് തന്നെയാണ് ഈ മാധ്യമ പ്രവർത്തകർക്കെതിരെ കേസ് എടുത്തത് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം മഹാരാജ കോളേജ് കോളേജിലെ പ്രിൻസിപ്പളായ വി എസ് ജോയി ആർക്കിയോളജി വിഭാഗം മേധാവി ഡോക്ടർ വിനോദ് കുമാർ എന്നിവരാണ് ആദ്യ രണ്ട് പ്രതികൾ കെ എ സു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യ സേവ്യർ കെ എ സു മഹാരാജാസ് യൂണിറ്റ് പ്രസിഡന്റ് ഫാസിൽ എന്നിവരാണ് മൂന്നും നാലും പ്രതികൾ ഇതിന് പിന്നാലെയാണ് അഖിലാനന്ദകുമാർ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ കൊച്ചി ബ്യൂറോ ചീഫ് ക്ഷമിക്കണം കൊച്ചി ചീഫ് റിപ്പോർട്ടറായ അഖില നന്ദകുമാറിനെ അഞ്ചാം പ്രതിയാക്കിയത് അതേസമയം എഫ്ഐആർ പുറത്തുവിടാതെ പോലീസ് നടപടിയിൽ ദുരൂഹതയുണ്ട് എന്നാണ് ആരോപണം സർക്കാർ നീക്കത്തിനെതിരെ പ്രതിപക്ഷ നേതാവും വി ഡി സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ളവരംഗത്ത് വരികയും ചെയ്തു ഈ മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണിതൊന്നും പോലീസ് നീക്കം അംഗീകരിക്കാനാവില്ലെന്നും ഇരുവരും പ്രതികരിച്ചു അതേസമയം എസ് എഫ് ഐ നേതാവ് വിദ്യക്കെതിരെ വ്യാജരേഖ ചമച്ച കേസ് അന്വേഷണം ഒച്ചിഴയും വേഗത്തിൽ നീങ്ങുമ്പോൾ മാർക്ക് ലിസ്റ്റ് വിവാദത്തിൽ ആർശവും നൽകിയ പരാതിയിൽ റോക്കറ്റ് വേഗത്തിലാണ് പോലീസ് നടപടികൾ എന്നാണ് ആക്ഷേപം ഈ ജില്ലാ ക്രൈംബ്രാഞ്ച് എ സി പി ആയിട്ടുള്ള പയസ് ജോർജിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്നലെ കോളേജിൽ എത്തി പ്രിൻസിപ്പൽ വി എസ് ജോയി ചോദ്യം ചെയ്തു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് എത്തിയ ക്രൈംബ്രാഞ്ച് സംഘം ഒരു മണിക്കൂറോളം പ്രിൻസിപ്പാളിൽ നിന്ന് മൊഴിയെടുത്തു വിവാദത്തിന് പിന്നാലെ ഗൂഢാലോചന ഇല്ലെന്ന് പ്രിൻസിപ്പൽ മൊഴി നൽകി സാങ്കേതിക പിഴവുകളാണെന്നു തെളിവുകൾ കൈമാറിയെന്ന് വി എസ് ജോയി പറയുകയും ചെയ്യുന്നു കേസിൽ രണ്ടാം പ്രതിയാണ് പ്രിൻസിപ്പൾ ആർഷോ പഠിച്ചിരുന്ന ആർക്കിയോളജി വകുപ്പ് കോർഡിനേറ്റർ ഡോക്ടർ വിനോദിൻ്റെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് മാർക്ക് ലിസ്റ്റ് വാദത്തിൽ ഗൂഢാലോചന എന്ന് ആരോപിച്ച

അജി സൂചിപ്പിച്ചു സൂചിപ്പിച്ചതുപോലെ റോക്കറ്റ് വേഗത്തിൽ തന്നെയാണ് അന്വേഷണം മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അതേസമയം ഇപ്പോഴും വിദ്യയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം തൃക്കരിപ്പൂരിലെ വീട്ടിലൊക്കെ പോയി പോലീസ് വിദ്യയ്ക്ക് വേണ്ടി തെരച്ചിൽ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഒരുപക്ഷെ സൈബർ പോലീസിൻ്റെ സഹായത്താൽ പോലും അന്വേഷണം നടത്തിയിട്ട് പോലും വിദ്യയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൂചനകളൊന്നും ലഭിച്ചില്ല എന്നൊക്കെയാണ് പറയുന്നത് എന്താണ് അജീതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അതായത് പാർട്ടിയുടെ ഒരു അല്ലെങ്കിൽ പാർട്ടിയെ ഭയന്നുകൊണ്ടാണോ പോലീസ് ഇത്തരത്തിലൊരു മെല്ലെ പോക്ക് നടത്തുന്നത് തീർച്ചയായും ഭദ്ര ഭദ്ര സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ സർക്കാരിനെതിരെ ഇക്കാര്യത്തിലുണ്ട് പാർട്ടി പേടിച്ചുകൊണ്ടാണ് പോലീസ് നടപടി പോലീസ് നടപടിയെടുക്കാത്തത് പോലീസിന് പാർട്ടി പേടിയാണ് എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ വ്യാപകമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ഒരു പശ്ചാത്തലവും കൂടിയുണ്ട് കാരണം കേസുകളുടെ ഈ ഇഴിഞ്ഞു പോകുന്ന ഈ നടപടിയിൽ നടപടിയാണ് അതുകൊണ്ട് കാരണം ഈ ആർഷോഡ പരാതി വളരെ വേഗം തന്നെ റിപ്പോർട്ട് ചെയ്യുക കേസ് ിക്കുകയും ഒപ്പം തന്നെ ഈ വിദ്യയെ കണ്ടെത്താൻ പോലും കഴിയാത്ത സാഹചര്യം ഈ വിദ്യയുടെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ വിദ്യയുടെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ വീട്ടിൽ പോലീസിൽ എത്തുകയും വീട്ടിൽ കഥകുപൂട്ടി കിടക്കുന്ന വീട്ടിൽ ആരുമില്ലാത്ത ആ ഒരു അവസ്ഥയാണ് കാണുന്നത് അത് കൃത്യമായി തന്നെ വിദ്യയിലേക്ക് എത്തിച്ചു കൊടുത്തിരുന്നു അതായത് വിദ്യയുടെ വീട്ടുകാർക്ക് പോലീസ് പരിശോധനയ്ക്ക് വരുന്നതടക്കം ക്ഷമിക്കണം പരിശോധനയ്ക്ക് വരുന്നതടക്കം വരുന്നതടക്കം പരിഗണി വരുന്നതടക്കം ചർച്ചയായി എന്ന തരത്തിലുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് ഏതായാലും ഈ വരുന്ന ദിവസങ്ങളിലും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പഴി കേക്കുകൾക്ക് പോലീസ് കേൾക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത്തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് എന്ന് വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ പറയേണ്ടി വരും കാരണം ഈ വിദ്യ കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് പോലീസിനും ഒ െ സി പി എമ്മും കേൾക്കേണ്ടി വരുന്നു ആഷോയുടെ പരാതിയിൽ അതായത് അതി അതിവേഗം നടപടിയെടുത്ത പോലീസ് വിദ്യയുമായി ബന്ധപ്പെട്ട കേസിൽ നടപടിയെടുത്തില്ല എന്ന തരത്തിൽ പറയുകയുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയേണ്ടത് ഏതായാലും വരുന്ന മണിക്കൂറുകളിൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട പുരോഗതി പുരോഗതികൾ നമുക്ക് അറിയാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം വിദ്യയുടെ ഫോൺ ലൊക്കേഷനുകൾ കേന്ദ്രീകരിച്ചും പോലീസ് പരിശോധന നടത്തുന്നുണ്ട് ആ ഫോൺ ലൊക്കേഷൻ പരിശോധന ഇപ്പോൾ പോലീസ് പ്രതീക്ഷിക്കുന്നത് ശരി അജി മഹാരാജാസ് കോളേജ് മാർക്ക് ലിസ്റ്റ് വിവാദത്തിൽ സംസ്ഥാന സെക്രട്ടറി പരാതിയിൽ ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി ചീഫ് റിപ്പോർട്ടർ അഖില നന്ദകുമാറിനെ അഞ്ചാം പ്രതിയാക്കി പോലീസ് കേസെടുത്തിരിക്കുകയാണ് ഗൂഢാലോചന നടത്തിയെന്നാണ് അഖിലക്കെതിരെയുള്ള പരാതി അതേസമയം മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പൽ വി എസ് ജോയ് ആർക്കിയോളജി വിഭാഗം മേധാവി ഡോക്ടർ വിനോദ് കുമാർ എന്നിവരാണ് കേസിലെ ആദ്യ രണ്ട് പ്രതികൾ കെ എസ് യു സംസ്ഥാന അധ്യക്ഷൻ അലുഷി സേവിയർ കെ എസ് യു മഹാരാജാസ് യൂണിയറ്റ് പ്രസിഡന്റ് ഫാസിൽ എന്നിവരാണ് മൂന്നും നാലും പ്രതി സ്ഥാനത്ത് ഉള്ളത് ഇവർക്കെതിരെയും വ്യാജരേഖ ചമയ്ക്കൽ ഗൂഢാലോചന അപകീർത്തിപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് അതേസമയം വാർത്ത റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ ഏഷ്യാനെറ്റ് റിപ്പോർട്ടർ അഖില നന്ദകുമാർ എതിരെ എടുത്ത നടപടി അത് ജനാധിപത്യ വിരുദ്ധവും മാധ്യമ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റവുമാണെന്ന് കെ യു ഡബ്ല്യു ജെ പ്രതികരിച്ചു മാത്രമല്ല ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധവും ഈ നടപടിക്കെതിരെ ഉയരുന്നുണ്ട് പ്രത്യേകിച്ച് കെ എസ് യുവിൻ്റെ ഭാഗത്ത് നിന്നും അതുപോലെ തന്നെ നാനാ തുറകളിൽ നിന്നും പ്രത്യേകിച്ച് കോൺഗ്രസ് കഴിഞ്ഞ ദിവസങ്ങളിൽ വി ഡി സതീഷൻ അതുപോലെ തന്നെ പി എം എ സലാം അടക്കമുള്ളവരൊക്കെ തന്നെ ഈ നടപടിയെ അഖിലക്കെതിരെയുള്ള ഈ നടപടിക്കെതിരെ രംഗത്ത് ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു അതേസമയം ഒളിവിൽ പോയ വിദ്യയെ തേടി നടക്കുകയാണ് ഇപ്പോഴും പോലീസ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ആ പോക്ക് അത് ഇഴഞ്ഞു നീങ്ങുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അത്തരത്തിലുള്ള ഒരു ആരോപണം കൂടി ഉയർന്നു വരുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അജി കുഞ്ഞുമോൻ de vela